ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് എന്നൊരു ഇൻ്റർനാഷണൽ പബ്ലിക്കേഷന് കഴിഞ്ഞ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. ശരീര വ്യായാമം ചെയ്യാത്തവരുടെ റാങ്കിങ്ങിൽ ഇന്ത്യ 12-ാം സ്ഥാനത്ത്. പകുതി ഇന്ത്യക്കാരും വ്യായാമം ചെയ്യുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെ പോവാണെങ്കിൽ 5 വർഷത്തിനകം ഭൂരിപക്ഷവും അൺഫിറ്റാവുമെന്നാണ് പറയാം. ഇവർക്ക് ഹൃദ്രോഗം, പ്രമേഹം, സ്ട്രോക്ക്, ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേലനക്കാത്ത ഇന്ത്യക്കാർ 2022.3% 2022 49.4% ഇത് 2030 80% കണക്ക്. ഇത് ശരീര വ്യായാമം ചെയ്യാത്തവരുടെ കണക്കാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്പിരിച്വൽ വർക്കൗട്ട് നടത്താത്തവരുടെ കണക്ക് എന്തായിരിക്കും? അത് ഭീകരമായിരിക്കും. ഇന്നത്തെ ഗോസ്പലില് ചില ആൾക്കാർ കട്ടിലോടുകൂടി ഒരു തളർവാദ രോഗി ഈശോയുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഈശോനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് എന്താ? നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം എന്താ? അവൻ്റെതായ കാരണങ്ങൾ കൊണ്ടാണ് അവനിങ്ങനെ ഇന്നാക്റ്റീവായിട്ട് കിടക്കുന്നത്, പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്നത്. അവൻ ചില കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവൻ സ്കിപ്പ് ചെയ്തു. അതാണ് അവനിങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നത്. അതുകൊണ്ട് തന്നെ ഈശോ അതിന് കൊടുക്കുന്ന റിമഡി എന്താ? നീ എഴുന്നേറ്റ് നിൻ്റെ കട്ടിലെടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാനാണ് പറയണം. യു ടേക്ക് ദ വെയ്റ്റ്, യു ഡു ദ എക്സസൈസ്. ഇതാണ് ഈശോ പറയുന്നത്. ഇതുവരെ നീ എന്തിനെയാണോ ആശ്രയിച്ച് കിടന്നിരുന്നത്, അത് ഇനി മുതൽ നിന്നെ ആശ്രയിക്കട്ടെ. ആ രീതിയിലേക്കുള്ള വ്യായാമം നമ്മളിന്ന് ഉണ്ടാവണം.